ഹായ് ഹലോ, ഞാൻ എസ് ജെ. ബോറടിയിൽ നിന്നും ക്രിയേറ്റിവിറ്റിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളൊരു കിടിലൻ ടേബിൾ ടോപ്പ് പുൽക്കൂടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായി അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പാർട്ട് വണ്ണിലും ടൂവിലും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ യൂസ് ചെയ്ത സാധനങ്ങളും പിന്നെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്ത ചില ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്നും ടേബിൾ ടോപ്പ് പുൽക്കൂട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നോക്കാം. ആദ്യം തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. കളറൊക്കെ മങ്ങി ഇതുപോലത്തെ ബെൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അതിനായി കുറച്ച് ഗ്ലിറ്റർ പൗഡർ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഇനി കുറച്ച് ഫെവിക്കോളും കൂടെ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഫെവിക്കോൾ നമുക്ക് ഈ ബെല്ലിലൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ശേഷം ഗ്ലിറ്ററിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. കളർ മങ്ങിയ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. പല കളർ ഗ്ലിറ്റർ പൗഡർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇനി വളരെ സിമ്പിളായി ബുക്കിൻ്റെ കവർ പേജ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഇതാ 6 സെൻറ്റിമീറ്റർ ഉള്ളൊരു ലൈൻ വരച്ച് അതിനെ 2 സെൻറ്റിമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതാ ആദ്യത്തെ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്കും 6 സെൻറ്റിമീറ്റർ വരച്ച് 2 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്തെടുക്കാം. ബാക്കിയും ഇതാ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ദാ ടോട്ടൽ 6 സെൻറ്റിമീറ്റർ ആണ്. ദാ ഈ ചെറിയ കാണുന്ന ഓരോ ബോക്സിൻ്റെയും സൈഡ് 2 സെൻറ്റിമീറ്റർ വീതമാണുള്ളത്. ഇനി ദാ ഏതെങ്കിലും ഒരു ഭാഗം താഴേക്ക് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ദാ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം ദാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡുകൾ തമ്മിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനായി ഞാൻ ഫ്ലെക്സ് ക്വിക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദാ ഈ ഒരു ബോക്സിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഗ്ലിറ്റർ പൗഡറിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ദാ ഞാൻ കുറച്ച് വൈറ്റ് കമ്പിളി നൂൽ ആൻറ്റിക് ഗോൾഡ് കളറിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. യെല്ലോ കളർ കമ്പിളി നൂൽ ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ദാ ഞാൻ ഡിപ്പ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഗിഫ്റ്റ് ബോക്സിൽ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ദാ സിമ്പിളായി നമ്മുടെ ഗിഫ്റ്റ് ബോക്സും റെഡി ആയിട്ടുണ്ട്. ഇതൊരു പഴയ ഡ്രസ്സിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ്. ഇതിലും ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഗ്ലിറ്ററിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കുറച്ച് ഭാഗം ദാ ഇങ്ങനെ എടുത്ത് ചുരുട്ടി കൊടുക്കാം. അതിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഗ്ലിറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 ലീവ്സ് വേണം. അതിനായി ഗ്രീൻ കളർ പേപ്പർ എടുത്ത് സ്ക്വയറായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനേതാ ഇതേപോലെ കോണായി മടക്കി ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു പോർഷൻ എടുത്തതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കാം. ഇനിതാ ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈർക്കിൽ വെച്ചൊരു സ്റ്റാർ ഉണ്ടാക്കാം. അതിനായി നിങ്ങൾക്ക് സ്റ്റാറിന് വേണ്ടുന്ന സൈസിനനുസരിച്ചുള്ള ലെങ്തിൽ ഇതിനെ ഈക്വൽ സൈസിൽ 12 കട്ട് ചെയ്തെടുക്കാം. ശേഷം 2 ഈർക്കിൽ വെച്ച് ദാ ഇതേപോലെ ഒന്ന് ചേർത്തൊട്ടിക്കാം. ഇതും ഞാൻ ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ദാ ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 3 എണ്ണം എടുത്ത് ട്രയാങ്കിൾ പോലെയൊന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ദാ ഇനി ഇത് സ്റ്റാർ പോലെ ദാ ഇതേപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം.
ഇതിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഗ്ലിറ്ററിൽ കോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പുൽക്കൂട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാം. അതിനായി ദാ ഇതേപോലെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓൾ അബൌട്ട് ബോട്ട് ലാബ് എന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് നേറ്റിവിറ്റി സെറ്റ് ആണ് വേണ്ടത്. ശേഷം കുറച്ച് കച്ചിയും ആവശ്യമുണ്ട്. കുറച്ച് കച്ചിതായി ബോട്ടിലിൻ്റെ ഉള്ളിൽ ദാ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഒട്ടിക്കാം. ദാ ഇതുപോലെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ണിയേശുവിനെ കൂടെ ദാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു വയ്ക്കാം. ഇനി ഉണ്ണിയേശുവിൻ്റെ അമ്മയും അച്ഛനെയും ഒരു മാലാഖയും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനിതാ ഇതേപോലെ ഒരു പാത്രം എടുത്ത് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ബോട്ടിൽ ദാ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാനാണ്. സ്റ്റിക്കർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാത്രവും നമുക്ക് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ബോട്ടിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ക്രയോണിൻ്റെ കവറാണ്. ഇതിൽ സ്റ്റാറൊക്കെ വരച്ചൊന്ന് കട്ട് ചെയ്ത് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിതാ ഇതേപോലെ കുറച്ച് നൂലെടുത്ത് അതിലേക്ക് ഈ സ്റ്റാറിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനിതാ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതിനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ബോട്ടിൽ പഴയതുപോലെ ചേർത്തൊട്ടിക്കാം. ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു പേപ്പർ കോൺ ആക്കിയെടുക്കാം. ഇനിതാ ഇതുപോലെ ഇതിൽ കുറച്ച് കച്ചി വെച്ച് ഒട്ടിക്കാം. ദാ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനിതാ ഇത് ഈ ബോട്ടിലിൻ്റെ ടോപ്പിൽ മേൽക്കൂര പോലെ വെച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പുൽക്കൂട് സെറ്റ് ചെയ്യാം. ഈ ബോട്ടിൽ ദാ ഈ ഒരു ഭാഗത്താണ് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ഫാദറിനെയും ഒക്കെ നമുക്കിതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കിയൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ദാ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മുടെ ലക്കി സ്റ്റാർസും പഞ്ഞുകൊണ്ടുണ്ടാക്കിയ ക്രിസ്മസ് ഫാദറിനെയും സ്നോമാനെയും ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ഞി സ്നോ പോലെ ഇട്ടു കൊടുക്കാം. അപ്പോ ദാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അത്യാവശ്യം പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അധികം ചിലവില്ലാതെ സിമ്പിളായി ചെയ്തെടുക്കാം.
നല്ല ഭംഗിയില്ലേ കാണാൻ. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ചടപടിയേന്ന് പോരട്ടെ. ഡിസംബറിന്റെ മടിത്തട്ടിൽ വീണ്ടും ഇതാ ഒരു ക്രിസ്മസ് രാവ് കൂടി. ഉണ്ണി ഈശോയുടെ തിരുപ്പിറവി നൽകുന്ന സന്ദേശവുമായി വീണ്ടും ഒരു പുതുവത്സരം. ദീപപ്രഭ ചൊരിയുന്ന മെഴുകുതിരികളും തിരുപ്പിറവി ആലേഖനം ചെയ്ത പുൽക്കൂടുകളുമായി നമുക്ക് ഈ ക്രിസ്മസിനെ വരവേൽക്കാം. മഞ്ഞു പെയ്യുന്ന രാവ്, മാനത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ, ഉണ്ണിയേശുവിൻ്റെ വരവിന് സ്വാഗതമരുളുന്ന മഞ്ഞു പെയ്യുന്ന പുലരികൾ, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ക്രിസ്മസ് വേളയിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. Thank you for watching.